ഗർഭിണികളായ സഹോദരിമാരെ ശ്രദ്ധിക്കേണ്ട പ്രഭാഷണമാണ് ഇന്ന്. അപ്പൊ ഗർഭിണികൾ മാത്രമല്ല, ഇത് ഞങ്ങൾക്കില്ലല്ലോ, നിങ്ങളെ വണ്ണങ്ങൾ ഗർഭിണിയാവും, നിങ്ങൾ ശ്രദ്ധിച്ചോളി. നിങ്ങളെ കണ്ണ് നിങ്ങളെ ഭാര്യമാരും ഗർഭിണികളാവും. അപ്പൊ പിടിച്ചാണ്ട് അറബി നിലാവ് കേൾക്കാൻ നിൽക്കണ്ട. ഇപ്പൊ നിങ്ങൾ പഠിച്ചെടുത്തോളൂ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നുള്ളത്. അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ വരട്ടെ സ്വലാത്ത്, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മിൻ ബറകത്തിൽ മറയത്തി സൂറത്ത് തസ്വീജിഹാ വ സൂറത്ത് റഹിമിഹാ. ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മത്തിനെ പഠിപ്പിക്കുകയാണ് ഒരു പെണ്ണിന് അല്ലാഹു നൽകുന്ന സൗഭാഗ്യങ്ങളെ കുറിച്ച്, സന്തോഷ വാർത്തകളെ കുറിച്ചിട്ട് അല്ലാഹു ഹബീബ് പറയുകയാണ്, പെണ്ണേ നിന്റെ കല്യാണം പെട്ടെന്ന് ശരിയാവുക എന്നുള്ളത് അല്ലാഹു നിനക്ക് തന്ന ബർക്കത്താണ് മോളെ. പെണ്ണിന്റെ കല്യാണം വരുമ്പോ എനിക്കിപ്പൊ കല്യാണം വേണ്ട എന്ന് പറഞ്ഞ് തടയുന്ന സഹോദരിമാരുണ്ട്. വേണ്ട മോളെ, അത് ബർക്കത്തിനെ തടയലാണ് മോളെ, അത് ബർക്കത്തിനെ തടയലാണ് മോളെ, അത് അല്ലാഹു തരുന്ന ബർക്കത്തിന് നീ തടയിടലാണ് മോളെ. പഠനത്തിന് ബുദ്ധിമുട്ടാകുമെന്ന് കരുതിയിട്ട് അല്ലാഹു തരുന്ന കല്യാണം മുടക്കല്ലേ. എത്ര സഹോദരിമാരുണ്ടെന്നറിയോ, ഈ കേരളക്കരയിൽ കല്യാണം കഴിയാതെ കണ്ണീര് കുടിക്കുന്ന എത്ര പാവപ്പെട്ട സഹോദരിമാരുണ്ടെന്ന് നിങ്ങൾക്കറിയുമോ? അറിവിൻ നിലാവിന്റെ നിലാമുറ്റത്ത് വന്ന ഉസ്താദേ, എന്റെ കല്യാണമെന്ന് ശരിയാവാണ് ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് കണ്ണീരോടെ 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 കണ്ണുനീര് വിളക്കുന്ന സഹോദരിമാരെ ഇന്ന് ഞാൻ ഓർത്തെടുക്കുകയാണ് തമ്പുരാനെ. അവർക്ക് ഖൈറായ കല്യാണിനെ ശരിയാക്കി കൊടുക്കുക അല്ലാ. അതുകൊണ്ട് കല്യാണം വരുമ്പോ ഒരിക്കലും തടസ്സം പറയരുത്. നിങ്ങളെ പഠനം നിങ്ങളെ പഠിച്ചോ, അതിന് പ്രശ്നമില്ല. പക്ഷേ കല്യാണത്തിന് നിങ്ങൾ തടസ്സം പറയാൻ പാടില്ല. റബ്ബ് തരുന്ന ബറക്കത്താകുന്ന കല്യാണത്തിന് പെങ്ങളെ നിങ്ങൾ തടസ്സം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ആ തടസ്സം അല്ലാഹു നീക്കൂല പിന്നെ മോളെ. നമ്മുടെ സഹോദരിമാർക്കും സഹോദരങ്ങൾക്കും അല്ലാഹു നല്ല കല്യാണം അങ്ങ് ശരിയാക്കി കൊടുക്കട്ടെ. അങ്ങനെ കല്യാണം കഴിയുക എന്നുള്ളത് അല്ലാഹു നമുക്ക് തരുന്ന ബർക്കത്താണ്. ഇതേ പ്രകാരം തന്നെ വസുറഅതു റഹ്മിഹാ ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വസുറഅതു റഹ്മിഹാ ആ പെണ്ണ് പെട്ടെന്ന് ഗർഭിണിയാവുക എന്നുള്ളത് അല്ലാഹു അവൾക്ക് കൊടുക്കുന്ന ബർക്കത്താണ്. കല്യാണം കഴിഞ്ഞ് ഗർഭിണിയായോ മോളെ, കല്യാണം കഴിഞ്ഞ് വിശേഷമായോ മോളെ, കല്യാണം കഴിഞ്ഞ് നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം നീ ഗർഭിണിയായോ പൊന്നു മോളെ, അതല്ലാഹു നിങ്ങൾക്ക് തരുന്ന ബർക്കത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കല്യാണം കഴിഞ്ഞ മാസങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഭാര്യ ഗർഭിണിയായാലേ കൂട്ടുകാരെ കളിയാക്കൂലെ എന്ന് നീ കരുതണ്ട മോനെ. നിന്റെ കുടുംബങ്ങളിൽ പരിഹസിക്കുമല്ലോ എന്ന് കരുതണ്ട മോനെ. അതല്ലാഹു തരുന്ന ബർക്കത്താണെന്ന് നീ മറന്നു പോവല്ലേ. അതങ്ങനെയാണ്, കല്യാണം കഴിഞ്ഞ് പെട്ടെന്ന് ഗർഭിണി അമ്പടാ ആള് സാറാണല്ലോ. കല്യാണം കഴിഞ്ഞ് ചിലപ്പോ രണ്ടോ മൂന്നോ മാസം കൊണ്ട് പെണ്ണ് ഗർഭിണിയായി കഴിഞ്ഞാൽ തിരക്കേടില്ല, നമ്മൾ അങ്ങനെ പറയാം അല്ലേ. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് പറയണ അതവളെ ബർക്കത്താണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ബർക്കത്താണ്, ആ ബർക്കത്തിന് വില കുറച്ച് കാണാൻ പാടില്ല നമ്മളെ. പല ആളുകളും ഗർഭിണിയായ എന്ത് ഗർഭിണി, ആ ഗർഭിണി ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരണം, അതാണ് ഇന്ന് പറയാൻ പോകുന്നത്. പ്രസവം ധരിച്ചു കഴിഞ്ഞാൽ, ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരണം. അതല്ലാതെ പിന്നെ എന്ത് വ്യത്യാസമുള്ളത്? അതല്ലാതെ എന്ത്? ഗർഭം നമ്മുടെ വയറ്റിലേക്ക് അല്ലാഹു ഒരു കുഞ്ഞിനെ തന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഗർഭം എന്നുള്ളത് ഒരു ചില്ലറ കാര്യമാണ്,
ഒരു ചില്ലറ കാര്യമാണ് വളരെ സന്തോഷിക്കേണ്ട ഒരു സാരില്ലേ അല്ലാഹു മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കട്ടെ ഞാൻ ഇത് പറയുമ്പോൾ മക്കളില്ലാത്തവർ ഒരിക്കലും വിഷമിക്കരുത് നിങ്ങൾ ഇത് കേൾക്കണം നിങ്ങൾ ഉറപ്പിച്ചോളി അറിവിനിലാവിലൂടെ മടവൂർ ഷെയ്ഖുനാനെ കൊണ്ട് അല്ലാഹു നിങ്ങൾക്ക് തരും നിങ്ങൾ അതിൽ ഉറപ്പിച്ചോളി ഉറപ്പിച്ചു നിന്നോളി മോലേര് പറഞ്ഞല്ല ഏതൊക്കെ അങ്ങനെ ചെയ്യരുത് ഉറപ്പിച്ചു നിന്നോളി മടവൂർ ഷെയ്ഖുന നിങ്ങൾക്ക് തരും അതിന് അല്ലാഹു ഷെയ്ഖുനാക്ക് കഴിവ് കൊടുത്തിട്ടുണ്ട് അല്ലാഹു ഷെയ്ഖുനാനെ കൊണ്ട് മക്കളില്ലാത്തവർക്ക് റബ്ബ് എല്ലാവർക്കും സന്താനങ്ങളെ നൽകട്ടെ അത് പെട്ടെന്നാവും ചിലപ്പോ വൈകിട്ടാവും അതിലൊന്നും വിഷമിക്കണ്ട അപ്പൊ കുഞ്ഞുണ്ടാവുക ഭാര്യ ഗർഭിണിയാവുക എന്നുള്ളത് അല്ലാഹു നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഒരു സൗഭാഗ്യമാണ് ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് അത് സന്തോഷിക്കേണ്ട സമയമാണ് അത് സന്തോഷിക്കേണ്ട സമയമാണ് കാരണം എന്തെന്നറിയോ പിന്നെ കിടപ്പറയെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ ബറക്കത്തുള്ള കിടപ്പറ നമ്മൾ ചർച്ച ചെയ്തതാണ് ബറക്കത്തുള്ള കിടപ്പറയിൽ നിന്ന് ബറക്കത്തുള്ള മക്കള് ജനിക്കുകയുള്ളൂ ബറക്കത്തുള്ള കിടപ്പറയിൽ ഇരുന്നിട്ടാണ് ബറക്കത്തുള്ള മക്കള് ജനിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുകയാണ് ഒരു മണിയറക്കല്ലാവുന്ന ബറക്കത്തിനെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് ഓരോ പുരുഷന്മാരും സഹോദരിമാരും കിടന്നിറങ്ങേണ്ട രൂപവും കിടന്നിറങ്ങുന്നതിന്റെ മുമ്പ് ചൊല്ലേണ്ട കാര്യങ്ങളും മണിയറയിൽ നിന്ന് കിടപ്പറയിൽ നിന്ന് എഴുന്നേറ്റതിന് ശേഷം ചൊല്ലേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ് ഇപ്പൊ അതിലേക്ക് കടക്കുന്നില്ല അങ്ങനെ നമ്മൾ മണിയറയിലെ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ നമ്മൾ കിടന്നിറങ്ങി ആ ഉറക്കത്തിൽ ആ ഒരു ബന്ധപ്പെടലിലൂടെ അല്ലാഹു നിങ്ങൾ സ്വാലിഹായ മക്കളെ തന്നെ കഴിഞ്ഞാ അല്ലാഹുവേ ഡേറ്റ് ഒന്ന് തെറ്റി കഴിഞ്ഞാ പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യും യൂറിൻ നമ്മൾ ചെക്ക് ചെയ്യും ഗർഭിണിയാണ് ഡേറ്റ് ഒക്കെ തെറ്റി കഴിഞ്ഞാൽ ഇക്കാന്റെ ഡേറ്റ് തെറ്റിയിട്ടുണ്ട് മാഷാ അല്ലാ അപ്പൊ തന്നെ ഒരു സന്തോഷമാണ് നമുക്കത് കേൾക്കുമ്പോ തന്നെ നമ്മൾ എന്ത് ചെയ്യും അല്ലാ ആ പ്രഗ്നന്റ് മെഷീനൊക്കെ കൊണ്ടുവന്നിട്ട് ടെസ്റ്റ് മെഷീനൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും ചെക്ക് ചെയ്യും നമ്മള് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അൽഹംദുലില്ല പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നിങ്ങൾ പറയേണ്ട ഒരു വാക്ക് എന്താ പറയുക അൽഹംദുലില്ല എന്നാണ് നെഗറ്റീവ് ആയാല് അന്നൊന്നിനും പറ്റൂല അനക്ക് തന്നെ അങ്ങനെ പറയരുത് അങ്ങനെ പറയരുത് നെഗറ്റീവ് ആയാലും നിങ്ങൾ പറയേണ്ടത് അൽഹംദുലില്ല പോസിറ്റീവ് ആയാലും നിങ്ങൾ പറയേണ്ടത് അൽഹംദുലില്ല എന്നാണ് കാരണം എന്താ അല്ലാഹു തരും ഏത് സമയത്ത് നിങ്ങൾ അല്ലാഹുവിനെ ശുക്ർ ചെയ്യാം ഏത് സമയത്തും അല്ലാഹുവിനെ ശുക്ർ ചെയ്യാം നിങ്ങൾ യൂറിൻ ടെസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രഗ്നന്റ് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നിരിക്ക പോസിറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും രണ്ടിന്റെ നടുവിൽ നിങ്ങൾ നോക്കൂലല്ലോ ഒന്നിരിക്ക പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ആണല്ലോ പോസിറ്റീവ് ആയാലും നിങ്ങൾ ഉടൻ അൽഹംദുലില്ല പറയാം നെഗറ്റീവ് ആയാലും ഉടൻ അൽഹംദുലില്ല പറയാം നെഗറ്റീവ് ആയാലാണ് പെട്ടെന്ന് അൽഹംദുലില്ല പറഞ്ഞിട്ട് പെണ്ണിനോട് പറയാം മോളെ വിഷമിക്കണ്ട മോളെ സാരല്ല അല്ലാഹു നമുക്ക് ഇനിയും തരും ടെൻഷൻ അടിക്കല്ലേ പെണ്ണിനെ സമാധാനിപ്പിക്കേണ്ടത് ഭർത്താവേ സ്വാലിഹായ ഭർത്താവേ നമ്മുടെ കടമയാണ് നമ്മുടെ കടമയാണ് ചില ആളുകളുണ്ട് പെണ്ണിനെ കുറ്റം പറയാനായിട്ട് നിൽക്കും അങ്ങനെ ചെയ്യരുത് നെഗറ്റീവ് ആയി കഴിഞ്ഞ ശേഷം പെണ്ണിന്റെ മനസ്സ് വേദനിപ്പിക്കരുത് കാരണം അല്ലാഹു തരും ഉറപ്പാണ് റബ്ബ് തരും അത് ഖൈറാക്കിയ സമയത്ത് തരും ഉടനെ നമ്മൾ പറയേണ്ടത് എന്താ അൽഹംദുലില്ലാഹ് എന്റെ ഭാര്യ ഗർഭിണിയാണെന്നറിഞ്ഞാൽ നമ്മൾ പറയേണ്ട വാക്ക് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹുവേ വർഷങ്ങളായി തമ്പുരാനെ കല്യാണം കഴിഞ്ഞ് കാത്തിരിക്കുകയാണാ എനിക്ക് നീ മക്കളെ തന്നല്ലോ അല്ലാ എന്റെ ഭാര്യ ഗർഭിണിയായല്ലോ അല്ലാ നിങ്ങളെ ഭാര്യ ഗർഭിണിയാണെന്നറിഞ്ഞാ അറിവിന്തിലാവ് കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഒരു ഭാര്യ ഗർഭിണിയാണെന്നറിഞ്ഞാല് ആ ഭർത്താവും ഭാര്യ ആദ്യമായി ചെയ്യേണ്ട കാര്യം എന്തെന്നറിയോ അല്ലാഹുവിന്റെ ശുക്രന്റെ സുജൂദ് ചെയ്യണം പോരെ അൽഹംദുലില്ലാഹ് എന്റെ ഭാര്യ ഗർഭിണിയായല്ലോ റബ്ബേ ഇതല്ലാഹു തരുന്ന സൗഭാഗ്യമാണല്ലോ ഇതല്ലാഹു തരുന്ന സൗഭാഗ്യമാണല്ലോ അൽഹംദുലില്ലാഹ് പടച്ചുരമ്പുരാന് നിങ്ങൾ ശുക്ര ചെയ്യണമെന്നാണ് അല്ലാഹുവിനെ ശുക്ര ചെയ്യാ മറന്നു പോവല്ലേ
അത് സന്തോഷിക്കേണ്ട സമയമാണ്. ഉടനെ തന്നെ നമ്മൾ ഒരു ശുക്രന്റെ സുജൂദ് ചെയ്യണം. ഒരു സന്തോഷം വന്നാൽ നമ്മൾ ഉടനെ ശുക്രന്റെ സുജൂദ് ചെയ്യണം. നമ്മുടെ രോഗം മാറി എന്നറിഞ്ഞാലും ശുക്രന്റെ സുജൂദ് ചെയ്യണം. വിദേശത്തേക്കുള്ള യാത്ര റാഹത്തായി എന്നറിഞ്ഞാലും ശുക്രന്റെ സുജൂദ് ചെയ്യണം. യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് സന്തോഷത്തോടെ മടങ്ങിയെത്തിയാണ് ശുക്രന്റെ സുജൂദ് ചെയ്യണം. നിങ്ങളുടെ ജീവിതത്തിൽ ആഗ്രഹിച്ച കാര്യങ്ങളെ പടച്ച് തമ്പുരാൻ സാധിപ്പിച്ചു തന്ന മനസ്സറിഞ്ഞ് ചെയ്യണം മോളെ, മനസ്സറിഞ്ഞ് ചെയ്യണം ചെറുപ്പക്കാരാ. അങ്ങനെ സന്തോഷിക്കാൻ ശുക്ര ചെയ്യാണ് പറഞ്ഞിരുന്ന ആരോടെന്നറിയോ, ആരോടെന്നറിയോ? അല്ലാഹുവിൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആരംഭ റസൂലുള്ളാഹിൻ്റെ പ്രിയപ്പെട്ട ഭാര്യയില്ലേ മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ, ആ ഖദീജ ബീബി ഗർഭിണിയാണെന്ന സന്തോഷം അല്ലാഹുവിൻ്റെ ഹബീബിനോട് ജിബ്രീൽ വന്ന് പറഞ്ഞപ്പോ നബിയേ ശുക്ർ ചെയ്യണം, നബിയേ അല്ലാഹുവിനോട് ശുക്ർ ചെയ്യണം നബിയേ എന്ന് മുത്തു റസൂലുള്ളാഹിനോട് പറഞ്ഞത് ചരിത്രം നമ്മുടെ മുമ്പിൽ പാഠമാണ്. ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഗർഭിണിയാവുക എന്നുള്ളത് ഒരു കുടുംബത്തിന്റെ അല്ലാഹു തരുന്ന സന്തോഷമാണല്ലോ. നിങ്ങളെ മോള് ഗർഭിണിയാവുക എന്നുള്ളത് ഉമ്മാക്ക് നല്ല സന്തോഷമുള്ള കാര്യമാണ്. ബാപ്പിയെ സംബന്ധിച്ചിടത്തോളം സന്തോഷമുള്ള കാര്യമാണ്. അമ്മായും അമ്മോശന്മാർക്ക് തമ്മിൽ മനസ്സിൽ വലിയ സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങളെ കുടുംബത്തിലേക്കൊരു തങ്കക്കുടം, ഞങ്ങളെ കുടുംബത്തിലേക്കൊരു പൊന്നുമോന അല്ലാഹു തരികയാണല്ലോ. ഞങ്ങളെ കുടുംബത്തിലേക്കൊരു പുണ്യമോളെ അല്ലാഹു തരികയാണല്ലോ. അല്ലാ ഒരു മനസ്സോടുകൂടിയല്ലേ നമ്മൾ സന്തോഷം പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഭാര ഗർഭിണിയായ വിവരോ, ഭർത്താവ് ഭാര ഗർഭിണിയായ വിവരോ ഉമ്മയോട് മറച്ചു വെക്കല്ലേ, പാപ്പയോട് മറച്ചു വെക്കല്ലേ, ഭാര്യയുടെ ഉമ്മയോട് ഭാര്യയുടെ വാപ്പയോടനെ മറച്ചു വെക്കല്ലേ? അത് സന്തോഷത്തിന്റെ വാക്കാണ് മോനെ, അത് സന്തോഷത്തിന്റെ വാക്കാണ് മോനെ, അത് സന്തോഷത്തിന്റെ വാക്കാണ് പൊന്നു മോനെ. കാരണം നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു നമുക്ക് തരുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അല്ലാഹു നമുക്ക് തരുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് എന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയായത്. ഞാൻ ആദ്യം വിളിച്ചു പറഞ്ഞത് എന്റെ വാപ്പയോടാണ്. ആ വാപ്പയോട് പറഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മാതാപിതാക്കളോടാണ് ആദ്യം പറഞ്ഞത്. അത് പറഞ്ഞതിന് ശേഷമാണ് നാലാമതൊരാളോട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്റെ പ്രിയപ്പെട്ടവരെ. കാരണം അത് അല്ലാഹു നമുക്ക് തരുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമല്ലേ, നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു തരുന്ന സന്തോഷമല്ലേ. മരണപ്പെട്ട് കിടക്കുന്ന എന്റെ ഉമ്മയുടെ കബറിന്റെ സാരത്തി എന്നിട്ട് എന്റെ ഭാര്യ ഗർഭിണിയായ വിവരം ഞാൻ ഉമ്മാക്ക ഫാത്തിയോതി പറഞ്ഞിട്ടുണ്ട്. അപ്പോഴല്ലേ അവരെ പൊരുത്തം അല്ലാഹു നമുക്ക് തരുന്നത്. അപ്പോഴല്ലേ ആ ഉദരത്തിൽ വളരുന്ന മക്കൾക്ക് നമ്മുടെ മാതാപിതാക്കളെ പൊരുത്തം അല്ലാഹു നൽകുന്നത്. അല്ലാ അതുകൊണ്ട് ഉടനെ തന്നെ സന്തോഷം പറയേണ്ടത് നമ്മുടെ മാതാപിതാക്കളോടാണ്. ആ കുടുംബത്തിൽ എല്ലാവരും സന്തോഷമാവുകയല്ലേ. പെണ്ണേ നീ ഗർഭിണിയാണെന്നറിഞ്ഞ നീ താമസിക്കുന്ന നിന്റെ വീട്ടിലെ ഇക്കാക്ക മാത്രമല്ലല്ലോ സന്തോഷമുള്ളത് മോളെ, നിന്റെ ഇക്കാന്റെ ഉമ്മാക്കത് സന്തോഷമല്ലേ, നിന്റെ ഇക്കാന്റെ ബാപ്പക്കത് സന്തോഷമല്ലേ, നിന്റെ നാത്തൂമാർക്കും വിളച്ചിമാർക്കും മൂത്തച്ഛന്മാർക്കൊക്കെ അത് സന്തോഷത്തിന്റെ കാര്യമല്ലേ. അതുകൊണ്ട് സന്തോഷത്തോടെ പറയണം മോളെ, സന്തോഷത്തോടെ പറയണം മോളെ. പറയുമ്പഴല്ല അവരോട് ദുആ ചെയ്യാ നിങ്ങൾ പറയണേ. അതല്ലാതെ ഗർഭം ധരിച്ച കാര്യങ്ങനെ ആരെങ്ങനെ മിണ്ടാതിരിക്കരുത്. കാരണം എന്തെന്നറിയോ, അത് ജീവിതത്തിൽ അല്ലാഹു തരുന്ന ഒരു ഭാഗ്യം. അത് ജീവിതത്തിൽ അല്ലാഹു തരുന്ന ഒരു ഭാഗ്യം, ഒരു ഭാഗ്യമാണ്, ഒരു സൗഭാഗ്യം. അത് എല്ലാവർക്കും അല്ലാഹു നൽകട്ടെ, അതെല്ലാവർക്കും അല്ലാഹു നൽകട്ടെ. ആമീൻ പറയും. മക്കളില്ലാതെ സങ്കടപ്പെടുന്ന കുറെ പാവങ്ങളുണ്ട്. അല്ലാഹുവേ അവർക്കെല്ലാം നീ മക്കളെ കൊടുക്കറബേ. ഇന്ന് എത്ര ആളുകളാണ് മടവൂരിൽ വന്ന് സങ്കടം പറഞ്ഞത്, മക്കളില്ല എന്ന വിഷമം പറഞ്ഞത്. അല്ലാ
നീ അവർക്ക് സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ റഹ്മാനേ നീ സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണമാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളോട് ഞാൻ പറയാനേ അതൊരു സന്തോഷമാണ് അതൊരു സന്തോഷമാണ് കാരണം എന്തെന്നറിയോ അല്ലാഹുവിൻ്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോളെ സ്നേഹത്താരെന്നും പാറിൽ മാതൃക കാട്ടി പീവി മുത്ത് റസൂലിൽ അരമപ്പുവായി വന്ന തിങ്കൾ സയ്യിദത്ത് ഫാത്തിമ ബീവി സ്നേഹമാ ബീവി ഫാത്തിമ റളിയല്ലാ സ്വർഗീയ രാജവതി ഫാത്തിമ റളിയല്ലാ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ ഗർഭം ധരിച്ചതെന്നാ അല്ലാ അതൊരു സന്തോഷമുള്ള സമയം അതാ ഞാൻ പറഞ്ഞത് ഗർഭിണി ഒരു പെണ്ണ് ഗർഭിണി ആവാന്ന് അറിഞ്ഞ ആ വീട്ടിൽ അന്ന് സന്തോഷാവണം അന്ന് എല്ലാവർക്കും വിളിച്ചറിയിക്കണം ഇതിങ്ങനെ അല്ലാതെ അങ്ങനെ അന്നിങ്ങനെ നിങ്ങളിങ്ങനെ പൈങ്കഞ്ഞി ചോറുണ്ടാക്കാൻ നിൽക്കരുത് അന്നൊക്കെ ഒരു സന്തോഷത്തിന്റെ ഒരു ദിവസമാണ് ഫാത്തിമ ബീവി ഗർഭിണിയായപ്പോ വീട്ടിലുണ്ടായ സന്തോഷത്തെ കുറിച്ച് കേൾക്കണം ഞാൻ പറഞ്ഞുതരാം നല്ല രസമാണ് ചരിത്രം ഫാത്തിമ ബീവി ഗർഭിണി ആവണ്ടതെന്നാ ഫാത്തിമ ബീവി ഗർഭിണി ആകുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ രണ്ട് സന്തോഷം ഉണ്ടായിട്ടുണ്ട് രണ്ട് സന്തോഷം ആ രണ്ട് സന്തോഷം എന്ന് പറഞ്ഞുതരാം നിങ്ങൾ ഇങ്ങനെ കരുതി എത്താ ഗർഭം ധരിക്കുക എന്നുള്ളത് ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ മുട്ടായി ഇങ്ങനെ വാങ്ങുക മുട്ടായി ഇങ്ങനെ കൊടുക്കുക അങ്ങനെ അതല്ല ജീവിതത്തിൽ അള്ളാഹു തരുന്ന ഒരു സൗഭാഗ്യമാണ് അത് ആഘോഷിക്കന്നെ വേണം അത് ബർക്കത്താണ് അത് ബർക്കത്താണ് അല്ലാതെ എങ്ങനെയാണ് ഭാര്യ ഗർഭിണിയായത് എങ്ങനെ ആഘോഷിക്കേണ്ട അറിയോ ഫാത്തിമ ബീവിന്റെ ചരിത്രം ഞാൻ പറഞ്ഞുതരാം ഭാര്യ ഗർഭിണിയാണ് പോവല്ലേ വെച്ചാ പോവാ ബാറിലേക്ക് പോവാ അങ്ങനെയല്ല അന്ന് കൂട്ടുകാരൊക്കെ ഒന്ന് കൂട്ടിയിട്ട് ഒരു പെക്ക് കടിച്ചിട്ട് ഒരു ചീറ കടിച്ചിട്ട് ഇങ്ങനെ സന്തോഷിക്കുക ഇന്നെന്താ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നുമില്ല എന്റെ പെണ്ണുമുള്ള ഗർഭിണിയാണ് ഗർഭിണിയായതിന് മറ്റുള്ളവർക്ക് ഇങ്ങനെ ഈ കള്ളവലത്തെല്ലാം വേണ്ടിയല്ലേ കുടുംബത്തിൽ അന്നൊരു സന്തോഷം ഉണ്ടാക്കണം കുടുംബത്തിലും കൂട്ടുകാർക്കിടയിൽ ഒരു സന്തോഷം ഉണ്ടാക്കാൻ വേണ്ടത് ഫാത്തിമ ബീവി ഗർഭിണിയായ ആ ഒരു സന്തോഷം ഇൻഷാല്ലാ ഞാൻ പറഞ്ഞുതരാം എല്ലാവരും ഫാത്തിമ ബീവിക്ക് ഒരു ഫാത്തിയോതി ഞാൻ അപ്പോൾ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കട്ടെ എല്ലാവരും ഫാത്തിമ ബീവിക്ക് ഒരു ഫാത്തിയോതി വെറുതെ ഫാത്തിമ ബീവി റളിയല്ലാഹുനക്ക് അൽഹംദുലില്ലാ ലക്ഷക്കണക്കിന് ആളുകൾ ആമീൻ പറയാണ് എല്ലാവരും ഫാത്തിമ ബീവിക്ക് ഒരു ഫാത്തിയോതി കൊളി എന്നിട്ട് ഫാത്തിമ ബീവി ഗർഭിണിയായ ആ ഒരു സന്തോഷ വാർത്ത ഇൻഷാല്ലാ ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഒരു ഫാത്തിഹ അൽ ഫാത്തിഹ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين അല്ലാഹുവേ ഞങ്ങൾ ഓതിയ ഫാത്തിഹ നീ കബൂലാക്കണേ റഹ്മാനേ നീ സ്വീകരിക്കണേ റഹ്മാനേ അതിന്റെ ബറക്കത്ത് കൊണ്ട് റബ്ബേ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാ മക്കളില്ലാത്തവർക്ക് നീ മക്കളെ കൊടുക്കണേ റഹ്മാനെ നീ മക്കളെ കൊടുക്കണേ അല്ലാ മക്കളില്ലാത്തവർക്ക് നീ സ്വലാഹിയത്തുള്ള മക്കളെ കൊടുക്കണേ അല്ലാ അല്ലാഹുവേ നീ സ്വാലിഹീങ്ങളായ മക്കളെ കൊടുക്കണേ റഹ്മാനെ ഫാത്തിമ ബീവി റളിയല്ലാഹുവിന്റെ ചരിത്രം നല്ല രസമാണ് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
പരിശുദ്ധമായ ജമാഅത്തുൽ ഉഖ്രയിലാണ് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ 20-ന് ഇൻഷാഅല്ലാ വെള്ളിയാഴ്ച അല്ലാഹു നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യമാണ് മഹദിയായ ബീബി ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ 35-ാമത്തെ വയസ്സിൽ രണ്ട് സന്തോഷങ്ങളാണ് അല്ലാഹു നൽകിയത്. രണ്ട് മനോഹരമായ സന്തോഷങ്ങളാണ് അല്ലാഹുവിന്റെ ഹബീബിന് അല്ലാഹു നൽകിയത്. അതിൽ നിന്ന് ഒന്നാമത്തെ അനുഗ്രഹം ഏതെന്നറിയോ? ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് മഹാനായ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം എന്നിട്ട് പറഞ്ഞില്ലേ, നബിയേ ഈ ആപ്പിള് തങ്ങളെ കഴിക്കോ, നബിയേ ഇത് സ്വർഗത്തിൽ കൊണ്ടുവന്ന ആപ്പിളാണ്, നബിയേ ഇത് സ്വർഗത്തിൽ നിന്ന് അല്ലാഹു കൊണ്ടുവന്ന ആപ്പിളാണ്, ആപ്പിളാണ് അല്ലാഹു തന്ന ആപ്പിളാണ് നബിയേ, ഇത് തങ്ങൾ ഭക്ഷിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതിൽ നിന്ന് അല്പമാണ് ഭക്ഷിച്ചത്, അതിന്റെ പകുതി ഭാഗം മുത്ത് നബി കൊണ്ടുപോവുകയാണ്. തന്റെ വീട്ടിൽ കഴിയുന്ന സഹധർമ്മിണിയായ മഹദിയായ ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹാ സ്നേഹം എന്താണെന്ന് പഠിപ്പിച്ചു തരുകയാണ് ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വർഗത്തിൽ നിന്ന് ലഭിച്ച ആപ്പിളാണെന്നറിഞ്ഞപ്പോ ആരം റസൂലുള്ള ഒറ്റയ്ക്ക് കഴിച്ചില്ലല്ലോ, എന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ ബീവിക്ക് കൊടുത്തത് ചരിത്രമല്ലേ? അറിവിന്ദിലാവ് കേൾക്കും നഹീമാനുള്ള ചെറുപ്പക്കാരാ, നമുക്കൊരു സുഭിക്ഷമായ ഭക്ഷണം കിട്ടുമ്പോ, നമ്മളൊരു സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുമ്പോ നമ്മൾ മാത്രം കഴിച്ചാൽ പോരമോനെ, നമ്മൾ മാത്രം അതിന്റെ രുചി അറിഞ്ഞാൽ പോരമോനെ, നമ്മളെ പാവപ്പെട്ട ഭാര്യ വീട്ടിലില്ലേ, ആ ഭാര്യക്ക് നമ്മളല്ലേ കൊണ്ടുകൊടുക്കേണ്ടത്? നമ്മളല്ലാതെ ആരാ ചെറുപ്പക്കാരാ, നമ്മളല്ലാതെ ആരാ പെണ്ണുമോനെ, നമ്മൾ മാത്രം നല്ല ബിരിയാണി കഴിച്ചാൽ മതിയോ, നമ്മൾ മാത്രം നല്ല കുഴിമന്തി കഴിച്ചാൽ മതിയോ, നമ്മൾ മാത്രം നല്ല ബ്രോസ്റ്റ് കഴിച്ചാൽ മതിയോ, നമ്മളെ കഴിക്കുന്നതൊക്കെ നമ്മുടെ പെണ്ണ് കഴിക്കണം മോനെ, നമ്മളെ കഴിക്കുന്നതൊക്കെ നമ്മുടെ ഉമ്മ കഴിക്കണം മോനെ, നമ്മളെ കഴിക്കുന്നതെല്ലാം നമ്മുടെ പാവപ്പെട്ട പാപ്പ കഴിക്കണം മോനെ. നമുക്ക് വേണ്ടി ഉമ്മയും ബാപ്പയും പട്ടിണി കിടന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമുക്ക് വേണ്ടി നമ്മുടെ ഉമ്മയും ബാപ്പയും ചെറുപ്പത്തിൽ പട്ടിണി കിടന്നത് നമുക്ക് ഓർമ്മയുണ്ടോ? നമ്മൾ അറിഞ്ഞില്ല, നമ്മളെ വിശപ്പടക്കാൻ വേണ്ടി ഉമ്മ ബാപ്പ പട്ടിണി കിടന്ന് കിടന്ന രാവുകൾ എത്രയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, മറക്കല്ല മോനെ, മറക്കല്ല മോനെ, ഒരു സ്വാലിഹായ ഭർത്താവിന്റെ അടയാളം അങ്ങനെയാണ്. നമ്മളെ സുഭിക്ഷമായ ഭക്ഷണം കഴിച്ചാൽ അത് എന്റെ ഭാര്യയും കഴിക്കണം ആഗ്രഹത്തോടെ ഭാര്യയ്ക്ക് കൊണ്ടുകൊടുക്കണോ? അതല്ലേ മഹദിയായ ഖദീജ ബീബി റളിയല്ലാഹു അൻഹക്ക് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ടുകൊടുക്കുകയാണ്. ഖദീജ, ഇത് സ്വർഗത്തിലെ പഴമാണ് മോളെ, ഇത് സ്വർഗത്തിലെ പഴമാണ് മോളെ, ഇത് സ്വർഗത്തിലെ പഴമാണ് പൊന്നുമോളെ. ആ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ആപ്പിൾ ഉണ്ടല്ലോ, ആ ആപ്പിളിന്റെ ഭാഗം മുത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിച്ചതിന്റെ ബാക്കി ഭാഗം ഖദീജ ബീബി കഴിക്കുന്ന അല്ലാ. അന്നത്തെ രാത്രിയാണ് ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ ഉദരത്തിന്റെ അകത്ത് അല്ലാഹു ഫാത്തിമ ബീബി എന്ന പൊന്നുമോളെ കൊടുക്കുന്നത്. സ്വർഗത്തിലുള്ള കഴിച്ച പഴമില്ലേ, സ്വർഗത്തിലുള്ള കഴിച്ച പഴം കഴിച്ച അന്നത്തെ രാത്രിയാണ് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയെ ഖദീജ ബീബി ഗർഭം ധരിക്കുന്നതല്ലാ. അന്നത്തെ രാത്രിയാണ് ഖദീജ ബീബി റളിയല്ലാഹു അൻഹ ഫാത്തിമ ബീബിയെ ഗർഭം ധരിക്കുന്നത്. നല്ല രസമുണ്ടാ ചരിത്രം ഇൻഷാല്ലാ. ഫാത്തിമ ബീബിന്റെ കഥ പറയുമ്പോൾ പറഞ്ഞുതരാം, ഇപ്പൊ വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. അല്ലാഹുവേ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കി ഭാഗം നമ്മളിപ്പോ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നോക്കി കഴിച്ച ഭക്ഷണത്തിന്റെ പഴത്തിന്റെ ബാക്കി ഭാഗം ആര് കഴിച്ചു? ഫാത്തിമ ബിബി കഴിച്ചു. ഇപ്പോ പാവപ്പെട്ട ഭർത്താവ് ചിലപ്പോ ഒരു ബ്രോസ്റ്റ് ഒക്കെ വാങ്ങിയിട്ടുണ്ടാവും, കാശില്ലായിട്ട് ചിലപ്പോ പെണ്ണിന് ബ്രോസ്റ്റ് കൊടുക്കട്ടെ ചിലപ്പോ ഒന്നൊക്കെ വാങ്ങിയിട്ടുണ്ടാവും. അപ്പൊ എന്തെങ്കിലും പൂരിക്കലപ്പോ ഒരു കടിക്ക് കടിച്ചിട്ടുണ്ടാവും. നിങ്ങൾ കഴിച്ചതിന്റെ ബാക്കി എന്ത് കൂടുന്നത്? ചില ആളുകൾ പറയും മുത്തിനബി കഴിച്ച ബാക്കിയാണ് ഖദീജ ബി കഴിച്ചത്. അത് മറക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ആപ്പിള് അത് കഴിച്ചതിന്റെ ബാക്കി ഭാഗമാണ് ആര് കഴിച്ചത്? ഖദീജ ബി കഴിച്ചത്. ഇനി ഭർത്താക്കന്മാരെ എന്തെങ്കിലും കൊണ്ടുവരുമ്പോ അതിനൊരു പൊട്ടുണ്ടോ, അതിനൊരു കട്ടിങ് ഉണ്ടോ, അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ കഴിച്ചതിന്റെ ബാക്കി പറഞ്ഞാണ്ട് ബീമ്പളക്കാൻ നിൽക്കണ്ട. അത് ഭർത്താക്കന്മാരെ സ്നേഹത്തോടെ തരികയാണ്, അത് നിങ്ങൾ വാങ്ങണം. അത് സ്നേഹത്തോടെ തരികയാണ്, അത് വാങ്ങണം. അല്ലാതെ അതിനെന്തെങ്കിലും കുറ്റം കുറവുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന് എന്തെങ്കിലും നമ്മള് കുറ്റം കുറവ് നമ്മള് കാണുന്നത് ഇല്ല? കാണൂല. നല്ല ഭർത്താക്കന്മാരെ കാണില്ല. നമ്മുടെ ഉമ്മമാർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കട്ടെ. പാവങ്ങളാണ് അവരല്ലേ, പാവങ്ങളാണ്. നമുക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി എത്രയാണ് അവർ കഷ്ടപ്പെടുന്നത്, ഒരുപാട് പ്രതിസന്ധി. അല്ലാ നമ്മുടെ ഉമ്മ നമുക്ക് വേണ്ടി, അതൊക്കെ മറ്റൊരു വിഷയമാണ്, പറയാൻ സമയമില്ല. നമ്മുടെ ഭാര്യ നമുക്ക് വേണ്ടി കഷ്ടപ്പെടുന്നത് എത്രയാ? നമ്മൾ എന്നിട്ട് അവരുണ്ടാക്കി തരുന്ന ഭക്ഷണത്തെ നമ്മൾ കുറ്റം പറയരുത്. നിങ്ങൾ പറയുന്നവരാണ് എന്നല്ല ഉസ്താദ് പറയുന്നത്, അങ്ങനെ പറയരുത്. അപ്പൊ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഗർഭം ധരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അന്നത്തെ ആ ഒരു സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന പഴം കഴിക്കുന്ന സമയത്ത് അല്ലാഹുവേ ഉടനെ തന്നെ സന്തോഷം അറിയിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോ ആ കുടുംബത്തിൽ അല്ലാഹു വലിയ സന്തോഷം നൽകുന്ന അല്ലാ അത് സന്തോഷിക്കണ്ടരാവാണ് മോനെ, അത് ആഹ്ലാദിക്കണ്ടരാവാണ് മോനെ, അത് സന്തോഷത്തിന്റെ ദിവസങ്ങളാണ് പൊന്നു മോനെ. മാഷാ അല്ലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ പറഞ്ഞല്ലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 35-ാമത്തെ വയസ്സിനാണ് ആ സംഭവം. രണ്ട് അനുഗ്രഹങ്ങൾ അല്ലാഹു നൽകിയെന്ന് പറഞ്ഞല്ലോ. ഉടനെ ഒന്നാമത്തെ അനുഗ്രഹം, മറ്റൊരു അനുഗ്രഹം എന്തെന്നറിയോ? പരിശുദ്ധമായ കഅബാലയത്തെ പുനർനിർമ്മാണം നടത്തിയ സമയത്ത് കഅബാലയത്തിന്റെ മക്കാ മലമുകളിൽ നിന്ന് ഒലിച്ചു വന്ന വെള്ളപ്പൊക്കത്തിലൊക്കെ പരിശുദ്ധമായ കഅബയുടെ ഭാഗങ്ങളൊക്കെ തകർന്നു പോയപ്പോ ആ കഅബ പുനർനിർമ്മാണം നടത്തിയില്ലേ? ആ പുനർനിർമ്മാണം കഴിഞ്ഞ സമയത്ത് കഅബാലയത്തിന്റെ പരിസരത്ത് സ്വർഗത്തിൽ നിന്ന് കൊണ്ടുവന്ന ഹജറുൽ അസ്വദ് വെക്കേണ്ടതാരാണ് എന്ന ചർച്ച ഇങ്ങനെ കഅബാലയത്തിന്റെ പരിസരത്ത് നിന്ന് നടക്കുകയാണ്. അപ്പോഴാണ് വലീദ് ഇബ്ന മുഗീറ എന്ന പുരോഹിതൻ വന്നുകൊണ്ട് പറഞ്ഞത്, കഅബാലയത്തിന്റെ പരിസരത്ത് നിന്ന് ഈ ഹജറുൽ അസ്വദ് വെക്കേണ്ടത് ആരെന്നറിയോ? അബൂ ഉമയ്യത്ത് ഇബ്നു മുഗീറ പറയുകയാണ്, ഖുറൈശികളെ കഅബാലയത്തിലെ പരിസരത്ത് മനോഹരമായ ഹജറുൽ അസ്വദ് സ്ഥാപിക്കേണ്ടത് ആരാണെന്ന വിഷയത്തിൽ ആർക്കും തർക്കം വേണ്ട. എല്ലാവരും ആ കവാടത്തിലേക്ക് നോക്കുക, കഅബാലയത്തിന്റെ ബാബിലേക്ക് നിങ്ങൾ നോക്കുക. ആ കവാടത്തിലൂടെ ആരാണ് ഇനി കയറി വരുന്നത്? ആ കയറി വരുന്നവരെ ഹജറിൽ െല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. കഅബാലയത്തിന്റെ പരിസരത്ത് കഅബാലയത്തിന്റെ മൂലയിൽ ഹജറുൽ അസ്വദ് വെക്കാരെ ആ കടന്നു വരാ ബാഗിൽ ലഭിച്ചവനാരാ? എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോഴാ കടന്നു വരികയാണ്. ആ കവാടത്തിലൂടെ കടന്നു വരികയാണ് ലോകത്തിൽ നൂറേ നബി മുഹമ്മദ് മുസ്തഫ അല്ലമീനാണല്ല
മക്കളുള്ള ഉമ്മമാരെ നിങ്ങൾ അൽഹംദുലില്ലാ പറഞ്ഞോളി പറഞ്ഞോളി നിങ്ങൾ മക്കളില്ലാത്തവരെ നിങ്ങളും പറഞ്ഞോളി നിങ്ങൾക്ക് അല്ലാഹു മക്കളെ തരും ഉറപ്പാ എല്ലാവരും മൂന്നട്ട് അൽഹംദുലില്ലാ പറയും അൽഹംദുലില്ലാ 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 റബ്ബേ ഗർഭിണികൾക്ക് നീ സുഖപ്രസവം കൊടുക്കണേ അല്ലാ അതെ പ്രതിഫലങ്ങൾ വാരിക്കൂട്ടാൻ പറ്റിയ ഏറ്റവും വലിയൊരു സമയമാണ് ഏറ്റവും വലിയൊരു സമയം നമ്മൾ പറഞ്ഞല്ലോ ഗർഭിണിയാണെന്ന് അറിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് ഒരു ചെറിയ ദാനധർമ്മം നമ്മൾ ചെയ്യണം ഒരു ദാനധർമ്മം നമ്മൾ ചെയ്യണം ഗർഭിണിയാണെന്ന് അറിഞ്ഞ ഉടനെ പാപങ്ങൾക്ക് ചെറിയൊരു ദാനധർമ്മം നമ്മൾ ചെയ്യണം ചെറുപ്പക്കാരാ നിന്റെ ഭാര്യ ഗർഭിണിയാണെന്ന് അറിഞ്ഞ ഉടനെ പാവപ്പെട്ട ഒരാൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കണം അതല്ലെങ്കിൽ 101 രൂപ ഏതെങ്കിലും പാവങ്ങൾക്ക് കൊടുക്കണം അത് മുസ്ലിമാണെങ്കിലും ഹൈന്ദവ കുടുംബമാണെങ്കിലും ആരാണോ പാവപ്പെട്ടവർ നിങ്ങളെ കാണുന്നത് ആ പാവപ്പെട്ടവർക്ക് നിങ്ങളൊരു സദക കൊടുക്കണേ കാരണം സന്തോഷം വരുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന സദക ആ സദക്കയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് ആ സന്തോഷത്തിന്റെ സന്തോഷത്തിന്റെ ശക്തി അല്ലാഹു വർദ്ധിപ്പിച്ചു തരുമെന്നാണ് അങ്ങനെ ചെയ്യണം നമ്മൾ ഭാര്യ ഗർഭിണിയാണെന്ന് അറിഞ്ഞ ഉടനെ എന്ത് ചെയ്യണം
അല്ലാ. അപ്പോ അതിനെ നമ്മൾ ചെലവിനെ കുറിച്ച് ആലോചിക്കരുത്, അല്ലാഹുവേ എന്ത് ചെയ്യും അങ്ങനെ ആലോചിക്കരുത്. എന്തെങ്കിലും ഒരു ചെറിയ സദക, ഒരു 100 രൂപ ഇനിയിപ്പൊ സ്വന്തം ഭാര്യക്ക് തന്നെ കൊടുത്താലും മോനെ അൽഹംദുലില്ലാ. നമ്മൾ കൊടുക്കില്ല ചെലവ് മാനട്ടോ അറിയാം, നമ്മൾ ആ ചെലവാണെന്ന് പാവങ്ങൾക്ക് നമ്മൾ കൊടുക്കുക. കുടുംബത്തിന് കൊടുക്കണം, കുടുംബത്തിന്. ഇപ്പൊ പലരും ഇപ്പൊ ഗർഭിണിയാണെന്ന് പറയാത്ത ചെലവ് കൊടുക്കാൻ പേടിച്ചിട്ടാണ്. അതെങ്ങനെയാണ്, ഗർഭിണി ആയാലും ഹോട്ടലിൽ പോകണം, ഭാര്യ ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ ചെലവ് പോണ്ടേ നമുക്ക്, നമ്മളങ്ങനല്ലേ പറയാം പോണ്ടേ നമുക്ക്. കാരണം ചെലവ് കൊടുക്കണമെന്ന് പേടിച്ചിട്ട് ചിലപ്പോ ഗർഭിണി ആയ വിവരം തന്നെ ചിലവര് പറയില്ല. അങ്ങനത്തെ ചില കള്ളന്മാരുണ്ട്, അതൊന്നും നിങ്ങൾ പറയാം, അതൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ പറഞ്ഞോളൂ. അപ്പോ പാവങ്ങൾക്ക് എന്തെങ്കിലും എന്തെങ്കിലും ഒരു ചെറിയൊരു സദക്ക നമ്മൾ കൊടുക്കണം. അല്ലാഹുവേ ഭാര്യ ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ പെണ്ണേ അന്ന് മുതൽ നിന്റെ ജീവിതത്തിനൊരു മാറ്റം വരണം മോളെ, അന്ന് മുതൽ നിന്റെ ജീവിതത്തിൽ ഒരു മാറ്റം വേണം മോളെ. നീ ഗർഭിണിയാണെന്ന് അറിഞ്ഞാൽ നീ ഒരു കുഞ്ഞിന്റെ മാതാവാണുള്ളവരാണ്, നീ ഒരു കുഞ്ഞിന്റെ മാതാവാ പോവുകയാണല്ലോ. അല്ലാഹുവേ നിന്റെ ജീവിതത്തിൽ ഇതുവരെ ഒറ്റൊരുത്തന്റെ ഭാര്യയായിരുന്നു, ഇനി ഒരു ഉമ്മയാവാ പോവുകയാണ്, ഇനി ഒരു മാതാവാവാ പോവുകയാണ്, ഒരു കുഞ്ഞിന്റെ ഉമ്മ, ഒരു കുടുംബത്തിലുള്ള പ്രതീക്ഷയാണ് നിന്റെ ഉദരത്തിന്റെ അകത്ത് വളരുന്നത്, ഒരു കുടുംബത്തിന്റെ തണലാണ് നിന്റെ ഉദരത്തിന്റെ അകത്ത് വളരുന്നത്, ഈ ഉമ്മത്തിന്റെ പ്രതീക്ഷയാണ് ഗർഭവന്തനിന്റെ ഉദരത്തിന്റെ അകത്ത് അല്ലാഹു തന്നതെന്ന് ആ ഒരു ബോധം എന്റെ പൊന്നുമോള് നിന്റെ ജീവിതത്തിൽ വേണം. നീ ഗർഭിണിയാകുന്നതിന്റെ മുമ്പ് കിടന്നിറങ്ങിയതുപോലെ ഗർഭിണിയാതിന് ശേഷം കിടന്നുറങ്ങരുത്. ഗർഭിണിയാകുന്നതിന്റെ മുമ്പുള്ള ജീവിതവും ഗർഭകാലത്തെ ജീവിതവും തമ്മിൽ വ്യത്യാസം വേണം മോളെ. ആ ചരിത്രങ്ങളൊക്കെ നമുക്ക് പാഠമാണ്, മഹദിയായ മറിയം ബീവിയുടെ ചരിത്രം നമുക്ക് പാഠമാണ്. ഗർഭിണിയായ ഒരു പെണ്ണ് ആദ്യം മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് എന്തെന്നറിയോ, അല്ലാഹുവേ ഇതിന് എനിക്ക് തന്ന ഭാഗ്യമാണല്ലോ, ഇത് ഞാൻ കൈവടിയൂല. അല്ലാ ചില ഭർത്താക്കന്മാരെ പറയും ഗർഭം ഒഴിവാക്കാൻ വേണ്ടി പറയാറില്ലേ, ഗർഭം ഒഴിവാക്കുന്നത് പാപമാണ് ഉമ്മത്തേ, പാപമാണ് ഉമ്മത്തേ, പാപമാണ് ഉമ്മത്തേ, പാപമാണ് ഉമ്മത്തേ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് സ്നേഹത്തോടെ ഉസ്താദ് പറയുകയാണ്, അറിവിന്ദ് ലാബ് കേൾക്കുന്ന ജനലക്ഷങ്ങളോട് സ്നേഹത്തോടെ പറയട്ടെ, ഭാര്യ ഗർഭിണിയായത് ഒരിക്കലും നിങ്ങൾ അബോർഷനാക്കല്ലേ, മരുന്ന് കുടിച്ചിട്ട് കളയല്ലേ, ഒഴിവാക്കല്ലേ. കാരണം അത് പാപമാണ്, അത് കുറ്റമാണ്, അത് ഏറ്റവും വലിയ കുറ്റമാണെന്ന് നമ്മൾ മറന്നു പോവല്ലേ. അല്ലാഹു തന്ന കുഞ്ഞിന്റെ ജീവൻ ഒഴിവാക്കാൻ അല്ലാഹു നമുക്ക് അവകാശം തന്നിട്ടില്ല ചെറുപ്പക്കാരാ. അല്ലാഹു തന്ന കുഞ്ഞിന്റെ ജീവൻ, അല്ലാഹു നമുക്ക് നമ്മുടെ കുഞ്ഞിന്റെ റൂഹൂതിയതിന് ശേഷം മരുന്ന് കുടിച്ചിട്ട് അപോഷനാക്കി കളയാ. അല്ലാഹു നമുക്ക് അധികാരം തന്നിട്ടില്ല മോളെ. അല്ലാഹുവേ ഉമ്മത്തിനെ കാത്തിരക്ഷിക്കണമെന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, മോളെ നീ ഗർഭിണിയായതിന് ശേഷം അല്ലാഹു നിനക്ക് പർവ്വത സമാനമായ പ്രതിഫലങ്ങൾ തരുന്നതാണ് എന്നാണ്. ഗർഭിണിയായ നിന്റെ ഉദരത്തിന്റെ അകത്ത് ഭർത്താവിന്റെ ബീജം വന്ന് നിലനിന്ന് നിന്റെ അണ്ഡവും ഭർത്താവിന്റെ ബീജവും തമ്മിൽ കൂടിക്കലർന്നതിന് ശേഷം അതൊരു മാംസ കഷ്ണമായി രക്ത കഷ്ണമായി രൂപപ്പെടുന്നത് മുതലേ നിനക്ക് വിശേഷമായത് മുതലേ, വിശേഷമാകുമ്പോ നിനക്ക് ശർദി ഉണ്ടാകുമല്ലോ, വിശേഷമാകുമ്പോ നിനക്ക് ക്ഷീണം വരുമല്ലോ, വിശേഷമാകുമ്പോ നിനക്ക് അസ്വസ്ഥതകൾ വരുമല്ലോ, നിനക്ക് ആ തുടക്കം മുതലേ പ്രതിഫലമാണ്, ആ തുടക്കം മുതലേ പ്രതിഫലമാണ്, ആ തുടക്കം മുതലേ നിനക്ക് പ്രതിഫലമാണ്. ഗർഭിണിയായപ്പ ഛർദിച്ചപ്പ അല്ലാഹു കുറ്റം പറഞ്ഞു.
പറയല്ലേ ഗർഭിണിയായ പക്ഷീണം വന്നാ മോളെ അല്ലാഹുവിനെ ചീത്ത പറയല്ലേ അതിനൊക്കെ അല്ലാഹു നിനക്ക് സ്വർഗം തരുന്നതാണ് മോളെ നിന്റെ ഭർത്താവിന്റെ കുഞ്ഞിനെ നിന്റെ ഉദരത്തിന്റെ കത്ത് കൊണ്ട് നടക്കുമ്പോ നിനക്ക് ക്ഷീണം വരുമ്പോ നിനക്ക് സങ്കടം വരുമ്പോ നിനക്ക് തളർച്ച വരുമ്പോ നിനക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല എന്ത് കഴിച്ചാലും ഛർദ്ദിക്കുകയാണ് വാഹനത്തിലൊന്ന് യാത്ര ചെയ്യാൻ കഴിയുന്നില്ല യാത്ര ചെയ്യുമ്പോ ഛർദ്ദിക്കുകയാണ് അടുക്കളയിലേക്ക് വരാൻ കഴിയുന്നില്ല മീനിന്റെ സ്മെല്ല് ലഭിക്കുമ്പോ ബീഫിന്റെ സ്മെല്ല് ലഭിക്കുമ്പോ ഭക്ഷണത്തിന്റെ സ്മെല്ല് ലഭിക്കുമ്പോ നീ ശരദിക്കുകയാണ് മോളെ അതിലെല്ലാം ശമിക്കുമോളെ അതിലെല്ലാം ശമിക്കൂ പെങ്ങളെ അതിലെല്ലാം ശമിക്കണം എന്റെ പൊന്നു മോളെ അതിനെല്ലാം അല്ലാഹു നിങ്ങൾക്ക് വലിയ പ്രതിഫലം തരും മറക്കല്ലേ അതിനൊക്കെ പടച്ചു തമ്പുരാ ഏറ്റവും വലിയ പ്രതിഫലം നിങ്ങൾക്ക് ഒരുക്കി തരുന്നുള്ള മറന്നു പോവല്ലേ അല്ലാ അതാണ് പറഞ്ഞത് പെണ്ണിന് പ്രതിഫലം വാങ്ങാൻ പറ്റിയ സമയമാണ് ഗർഭകാലം എന്നുള്ളത് അതങ്ങനെയാണ് നമ്മൾ ആ നിയത്ത് വെക്കണം നമ്മളിങ്ങനെ വിശേഷമാകുമ്പോ നമ്മൾ ഇത് എന്ത് ഭക്ഷണം കഴിക്കുമ്പോ അല്ലേ ഇവിടെ കളിയാക്കല്ലേ കേട്ടോ എന്ത് ഭക്ഷണം കഴിച്ചാലും നിങ്ങൾക്ക് ഛർദ്ദി വരും എന്ന് മറ്റേ ചില ആളുകളുണ്ട് ഓ ഒരേ ഏതെങ്കിലും ഒരു മരുവള് ഗർഭിണിയായിട്ട് ക്ഷീണം വന്ന ഓ ഇജനൊന്നും ഇവിടെ ഗർഭം ധരിച്ചിട്ട് ഞങ്ങളൊന്നും ഇവിടെ പെറ്റിട്ടില്ല അങ്ങനെ പറയരുത് പഴയ മാർക്കത്തെ സഹോദരന്മാരല്ലപ്പത്തെ പഴയ കാലത്തുള്ള ഉമ്മമാരാണ് നിങ്ങൾക്ക് ക്ഷമിക്കാനും നിങ്ങൾക്ക് അതൊക്കെ ഉൾക്കൊള്ളാനുള്ള മനസ്സുണ്ട് പുതിയ മക്കളൊക്കെ പുതിയ കാലത്തെ മക്കളല്ലേ മൊബൈലിന്റെ മുന്നിൽ നിന്ന് വന്ന മക്കളല്ലേ നമ്മളവരെ ചീത്ത പറയല്ലേ വേണ്ടത് അവർക്ക് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തണം കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തണം അല്ലെങ്കിൽ ഏതെങ്കിലും മരുവിടെ അടുക്കളയിലേക്കൊന്നും വരാൻ കഴിയാറില്ല വിശേഷം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ് എപ്പോഴും ഛർദ്ദിയാണ് എപ്പോഴും പ്രയാസങ്ങളാണ് ഓ ഇജനുള്ള ഇവിടെ പ്രസവിച്ചിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിരുത്സാഹപ്പെടുത്തരുത് വേദനിപ്പിക്കരുത് കാരണം ഗർഭിണിയായ ഒരു പെണ്ണിന് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താ നിങ്ങൾ കുറെ പച്ചമാങ്ങി നിങ്ങൾ കുറെ പച്ചമുന്തിരി നിങ്ങൾ വേറെ ഇതൊക്കെ കൊണ്ടേ കൊടുക്കുക അതല്ല വേണ്ടത് ഏറ്റവും കൂടുതൽ ആ പെണ്ണിന് വേണ്ടത് മനസ്സമാധാനം ഏറ്റവും കൂടുതൽ മറ്റേ പിന്നെ ഗർഭിണി ആയി കഴിഞ്ഞാൽ എനക്ക് കൊറേ അനുഭവിക്കാണ്ട് കൊറേ എങ്ങനെയാണ് ഗർഭം എന്ന് പറഞ്ഞാൽ ചില സഹോദരിമാർക്ക് പേടിയടോ ഗർഭിണികളായ സഹോദരിമാർ ആദ്യം വേണ്ടത് മനസ്സിലെ പേടി ഇങ്ങോട്ട് ഒഴിവാക്കണം കാരണം ഗർഭകാലത്ത് പേടി ഉണ്ടായി കഴിഞ്ഞാൽ ആ പേടി മാറാൻ കുറച്ച് പ്രയാസം ഗർഭകാലത്ത് നിങ്ങൾ പേടിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഉത്കണ്ഠ ആ ഒരു ഭയം ആ ഒരു പേടി മനസ്സിൽ നിന്ന് പോവണമെങ്കിൽ പിന്നെ കുറച്ച് പ്രയാസമാണ് കാരണം എന്താ പറയുക ഗർഭകാലം എന്ന് പറയുന്നത് നിങ്ങൾ ഒറ്റക്കല്ല ഉദരത്തിന്റെ അകത്ത് വളരുന്ന കുഞ്ഞിനെ കൂടി നിങ്ങൾ താങ്ങി നടക്കുകയാണ് ആ സമയത്ത് നിങ്ങൾ ഒരാൾ ചെയ്യും അനക്ക് കാണാം ഗർഭം എന്ന് പറഞ്ഞാലേ ഭക്ഷണം കഴിക്കും പോലെ നല്ല സുഖമുള്ള കാര്യമൊന്നല്ല പറഞ്ഞാണ്ട് നമ്മളിങ്ങനെ പേടിപ്പിക്കരുത് സമാധാനത്തിന്റെ ഒരു പ്രശ്നമില്ല വളരെ സന്തോഷാവട്ടെ എന്ന് പറഞ്ഞിട്ട് സമാധാനത്തിന്റെ വാക്കുകളാണ് നമ്മൾ ഓരോരുത്തരും പറഞ്ഞു കൊടുക്കേണ്ടത് കാരണം എന്താ അതാ പറഞ്ഞത് ഗർഭം ധരിക്കുന്ന സമയത്ത് ഗർഭം ധരിക്കുന്ന സമയത്ത് നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ വിഷമങ്ങളും നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ ചിലപ്പോ ഛർദ്ദിക്കും അപ്പോഴൊക്കെ നിങ്ങൾ ക്ഷമിക്ക അല്ലാ എന്റെ ഉദരത്തിന്റെ അകത്ത് ഒരു കുഞ്ഞ് വളരുന്നുണ്ടല്ലോ റബ്ബേ ആ കുഞ്ഞിന് വേണ്ടിയാണല്ലോ ഞാൻ ഇതൊക്കെ ക്ഷമിക്കുന്നത് അങ്ങനെ ക്ഷമിക്കുമ്പോഴാണ് മോളെ നിനക്കല്ലാഹു വലിയ വലിയ പ്രതിഫലങ്ങൾ നൽകുന്നതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിക്കുകയാണ് മാത്രമല്ല ഏത് കാര്യത്തിനും അല്ലാഹു നല്ല പ്രതിഫലം തരും പിന്നെ നിങ്ങളെ ശരീരം മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ പോരാ ഗർഭിണിയായ പെങ്ങളെ നിങ്ങളെ ഉദരത്തിന്റെ അകത്ത് വളരുന്ന കുഞ്ഞിനെ കൂടി നിങ്ങളാണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നിങ്ങളാണ് അവരുടെ കാവലെന്ന് നിങ്ങൾ മറന്നു പോവല്ലേ ആദ്യം ഗർഭിണി ഒഴിവാക്കേണ്ടത് മനസ്സിലെ പേടിയാണ് ഗർഭം നല്ലൊരു സിമ്പിൾ വിഷയമാണ് സിമ്പിൾ ആയവർക്കൊക്കെ സിമ്പിൾ വിഷയമാണ് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു അതങ്ങോട്ട് പേടിച്ചിട്ട് അങ്ങനെ പേടിച്ചറക്കരുത് ഗർഭം തന്നെ അങ്ങനെ സംഭവം അല്ല സംഭവമാണോ മൂലരിങ്ങനെ പറഞ്ഞിട്ടില്ല അങ്ങനെ സംഭവം എന്ന് വെച്ചാൽ വേദന ഉണ്ടാവും വിഷമങ്ങളുണ്ട് ക്ഷീണം ഉണ്ടാവും പക്ഷെ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നാണ് പറയുന്നത് അങ്ങനെ പേടിക്കേണ്ട ഒരു പേടിക്കും പേടില്ലാത്തവർക്ക് എന്ത് പേടി അള്ളാഹുവിനെ ഭയന്നാൽ അള്ളാഹിനോട് ചോദിച്ചാൽ അള്ളാഹു നമ്മളെ പേടിക്ക് മാറ്റി തരൂലേ അങ്ങനെ പേടിച്ച് നടക്കും ചെയ്യരുത്
അങ്ങനെ ഭയന്ന് നടക്കുന്നു. അതിനൊക്കെ റബ്ബ് നമുക്ക് പ്രതിഫലം തരുന്നുണ്ട്. അവ മനസ്സിലെ ഭയം നമ്മൾ അങ്ങ് എടുത്തു മാറ്റാം, മനസ്സിലെ പേടി. കാരണം എന്താണെന്നറിയോ, നിങ്ങൾ ഉദരത്തിന്റെ അകത്ത് നിങ്ങൾ ആ കുഞ്ഞു വളരുമ്പോ നിങ്ങൾ പേടിച്ചാൽ ആ ഉദരത്തിന്റെ അകത്ത് വളരുന്ന കുഞ്ഞിനത് ബാധിക്കും. നിങ്ങൾ എന്ത് ചെയ്യണം, നല്ലോണം റെസ്റ്റ് എടുക്കണം, നല്ല റെസ്റ്റ് നിങ്ങൾ എടുക്കണം. ഗർഭിണികൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ മേസിട്ട് റൂമിൽ ഇങ്ങനെ കാൽമക്കാലം കയറ്റി വെച്ച് ഇങ്ങനെ കിടന്നുറങ്ങുക, അതല്ല അതിന്റെ അർത്ഥം. റെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനൊരു പ്രോബ്ലം വരാത്ത രൂപത്തിൽ നിങ്ങൾക്ക് ചെറിയ ജോലിയൊക്കെ എടുക്കുക. അങ്ങനെ ചെയ്യാം, റെസ്റ്റ് എടുക്കണം. നിങ്ങൾ നല്ലവണ്ണം ഭക്ഷണം കഴിക്കണം. രണ്ടാക്കല്ല ഭക്ഷണം കഴിക്കേണ്ട, ഒരാക്കല്ല. ഉദരത്തിന്റെ അകത്ത് വളരുന്ന കുഞ്ഞിന് കൂടിയും കഴിക്കണ്ട, ഒരാക്കല്ല കഴിച്ചാൽ മതി. നിങ്ങൾ നല്ല വണ്ണം റെസ്റ്റ് എടുക്കണം. കാരണം കുഞ്ഞിന് ആരോഗ്യം ഉണ്ടാവുന്ന ഭക്ഷണം നിങ്ങൾ കഴിക്കണം. ഗർഭിണികൾ ആ ഗർഭം ധരിക്കുന്ന സമയത്ത് അവർ ആഗ്രഹിക്കുന്ന ഭക്ഷണങ്ങളൊക്കെ ഭർത്താക്കന്മാര് കൊണ്ടു കിടക്കണം. ഗർഭം ധരിക്കുന്ന സമയത്ത് എന്തൊക്കെ ഇപ്പൊ വേണ്ടി വരാ, പച്ചമാങ്ങ വേണ്ടി വരാം. അല്ലാ, അത് മാങ്ങല്ലാത്ത കാലാണെങ്കിലും കുടുങ്ങിയ തന്നെ നമ്മള്. പച്ചമാങ്ങ ഇപ്പൊ പിന്നെ ഏത് കാലത്തും കിട്ടുമല്ലോ. ഇപ്പൊ പിന്നെ ഏത് കാലത്തും കിട്ടും. പണ്ടിപ്പരിപ്പ് വരെ മറ്റേ എന്താ പറയാ, എന്താ മോനെ മാവുണ്ടോ, അങ്ങനെയൊക്കെ ഇറങ്ങിയിടപ്പോ. മുട്ട വരെ ചൈനന്റെ മുട്ട ഇറങ്ങിയിട്ടില്ലേ. നിങ്ങൾ ഏത് ലോകത്താണ്, ഇല്ലേ, ഉണ്ട്. കോഴിമുട്ട വരെ ഇപ്പൊ ചൈനന്റെ കോഴിമുട്ടുണ്ട്. അല്ലാ, ആ എന്താ ലോകത്ത് ഡ്യൂപ്ലിക്കേറ്റ് കിട്ടാത്ത എന്തല്ലേ, എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് കിട്ടണില്ലേ. അണ്ടിപ്പരിപ്പ് വരെ ഇൻഷാല്ലാ മൈദോണ്ടാക്കിയ അണ്ടിപ്പരിപ്പ്, അച്ചിലുണ്ടാക്കിയ അണ്ടിപ്പരിപ്പ്, അല്ലേ. അതൊക്കെ വാങ്ങുമ്പോ ശ്രദ്ധിക്ക, നമ്മള് കുറ്റപ്പെടുത്തല്ലോ, ശ്രദ്ധിക്കാൻ വേണ്ടി പറയാം. അപ്പൊ അവരാഗ്രഹിക്കുന്ന വസ്തുക്കൾ ഭർത്താക്കന്മാരെ നമ്മൾ വാങ്ങിക്കൊടുക്കണം. മാങ്ങല്ല അങ്ങനെയല്ല, ഭാര്യമാരെ ഗർഭം ധരിക്കുന്ന സമയത്ത് ആഗ്രഹിക്കുന്നത് എന്താ, അത് നമ്മൾ വാങ്ങിക്കൊടുക്കണം. മനസ്സിന് സമാധാനം കൊടുക്കണം. അതാണ് ഒരു ഗർഭിണിക്ക് ഏറ്റവും കൂടുതൽ നമ്മൾക്ക് ഒരു ഭർത്താവിന് കൊടുക്കാൻ കഴിയുന്ന കാര്യം. ആ പെണ്ണിനെ കുറ്റപ്പെടുത്തരുത്. കാരണം എന്താണെന്നറിയോ, അവളെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഗർഭിണിയായതാണ്. ഇതെന്താണെന്ന് അറിയില്ല, ഇതെന്താ സംഭവിക്കത്, എവിടെ ചെന്നിട്ടാ സംഭവിക്ക, എവിടെ ചെന്നിട്ട് അവസാനിക്കോ ഒന്നും അറിയില്ല. അപ്പൊ അവളെ മനസ്സിനെങ്ങനെ തലോടിയിട്ട് വിഷമാക്കണ്ട, പ്രശ്നമാക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് സാധാരണ ഒരു വട്ടം വിളിക്കുന്ന ഭർത്താവ് ഭാര്യ ഗർഭിണിയായ രണ്ടുവട്ടം വിളിക്കണം, മൂന്നുവട്ടം വിളിക്കണം, എന്നിട്ട് അടുക്ക് ഇങ്ങനെ അന്വേഷിക്കണം. അങ്ങനെയാ വേണ്ടത് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂർ മൊബൈലൊക്കെ കളിച്ചുകൊണ്ടിരിക്കണം എന്നല്ല. മൊബൈലൊക്കെ ഒഴിവാക്കണ ആ സമയത്ത് നല്ല നല്ല കാര്യങ്ങളെ പറയാൻ പാടുള്ളൂ. കാരണം എന്താണെന്നറിയോ, ഗർഭിണി ായ സഹോദരിമാരെ, നിങ്ങൾ ചെയ്യുന്നതാണ് നിങ്ങളെ ഉദരത്തിന്റെ അകത്ത് വളരുന്ന മക്കൾക്ക് അല്ലാഹു നൽകുന്നത്. നിങ്ങളെ കേൾക്കുന്നതാണ് ഉദരത്തിന്റെ അകത്ത് വളരുന്ന മക്കളെ കേൾക്കുന്നത്. ഗർഭിണിയായ പെണ്ണേ, നീ ഗർഭം ധരിച്ചത് മുതൽ ഇബാദത്ത് വർദ്ധിപ്പിക്കണം മോളെ, സുന്നത്തുകൾ നല്ലവണ്ണം വർദ്ധിപ്പിക്കണം മോളെ, ഖുർആൻ പാരായണം നല്ലതുപോലെ വർദ്ധിപ്പിക്കണം മോളെ, സ്വലാത്തുകൾ നല്ലതുവല്ല വർദ്ധിപ്പിക്കണം മോളെ, ദിക്റുകൾ നല്ലവണ്ണം വർദ്ധിപ്പിക്കണം മോളെ, മാല മൗലൂദുകൾ കുറേ വർദ്ധിപ്പിക്കണം മോളെ. കാരണം ഉദരത്തിന്റെ അകത്ത് വളരുന്നതിന്റെ കുഞ്ഞിനെ ഒരു നല്ല മകനായി മകളായി മാറണമെങ്കിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് ഉമ്മയാണ്. ഉദരത്തിന്റെ അകത്ത് വളരുന്ന മക്കൾ നന്നാവണമെങ്കിലേ, ഉദരത്തിന്റെ അകത്ത് വളരുന്ന മക്കൾ നല്ല മക്കളാവണമെങ്കിലേ, ഉമ്മ നിങ്ങൾ നല്ല നല്ല ഭക്ഷണം കഴിച്ചാൽ മാത്രം പോരാ, ഒരു ഈമാനുള്ള മകനായിട്ട് നമ്മുടെ മക്കൾ മാറണ്ടേ, ഒരു ഈമാനുള്ള മകളായിട്ട് നമ്മുടെ മകള് മാറണ്ടേ. ഗർഭം ധരിക്കുന്ന സമയത്ത് കുറുകാൻ ഓതുന്നത് നിന്റെ ഉദരത്തിന്റെ അകത്ത് വളരുന്ന കുഞ്ഞു കേൾക്കുന്നുണ്ട് മോനെ. 24 ആഴ്ചകൾ കഴിഞ്ഞാൽ ഉദരത്തിന്റെ അകത്ത് വളരുന്ന മക്കൾക്ക് അല്ലാഹു കേൾവി ശക്തി കൊടുക്കുമെന്നാണ്. ഗർഭം ധരിച്ചത് മുതൽ 24 ആഴ്ച കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ ഉദരത്തിന്റെ അകത്ത് വളരുന്ന കുഞ്ഞിന് കേൾക്കാൻ തുടങ്ങും. അപ്പൊ ഗർഭിണി നല്ലോണം ശ്രദ്ധിക്കണം. വലിയ ശബ്ദങ്ങളൊന്നും ഗർഭിണി കേൾക്കരുത്. ചില മക്കള് നല്ലോണം ശബ്ദട്ടി കരയും, അവിടെ നിന്ന് ഗർഭിണി പോയി കരുത്. പേടിപ്പെടുത്തുന്ന ഒന്നും കാണരുത്. പേടിപ്പെടുത്തുന്ന നല്ല ശബ്ദത്തിലൊന്നും സംസാരിക്കരുത്. നിങ്ങൾ ഗർഭിണിന്റെ സമീപത്ത് പോയിട്ട് ഇങ്ങനെ ചൂടാവരുത്. കാരണം എന്താ പറയുക, ആദ്യങ്ങളും മരോട് മാത്രമേ നിങ്ങൾ ചൂടാവണേ കേൾക്കുള്ളൂ.
നിങ്ങളെ മരിയോള് ഗർഭിണി ആയതിനു ശേഷം മരിയോളോട് ചൂടായ മരിയോള് മാത്രമല്ല കേൾക്കുക, നിങ്ങളെ പേരക്കുട്ടിയത് കേൾക്കുന്നുണ്ടോ? അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, ഉമ്മമാരെ ശ്രദ്ധിക്കണം, ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട. നിങ്ങൾ എപ്പോഴും ഭാര്യന്റെ തലക്ക് ഇങ്ങനെ കയറും, ഭാര്യന്റെ മെക്കെട്ട് ഇങ്ങനെ കയറിട്ട് ഇങ്ങനെ ചൂടാവും. ആദ്യം ഭാര്യ മാത്രമേ കേൾക്കുന്നുള്ളൂ. പക്ഷെ ഭാര്യ ഗർഭിണി ആയതിനു ശേഷം ഭാര്യയോട് ചൂടാവുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം എന്താ, അത് ഭാര്യ മാത്രമല്ല കേൾക്കണം. 24 ആഴ്ച ഗർഭത്തിന്റെ അകത്ത് കഴിഞ്ഞാൽ പിന്നെ ആ മക്കളും കേൾവി ശക്തി തുടങ്ങും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഗർഭിണികളോട് ഇബാദത്ത് വർദ്ധിപ്പിക്കണമെന്നാണ്, ഇബാദത്ത് വർദ്ധിപ്പിക്കണമെന്നാണ്. നല്ലതുപോലെ ഓതണം, നല്ലതുപോലെ കേട്ടിരിക്കണോ, നല്ല മതിഗാനങ്ങൾ എങ്ങനെ കേട്ടിരിക്കണോ, സ്വലാത്തുകൾ നല്ലതുപോലെ വർദ്ധിപ്പിക്കണം പോലെ, സ്വലാത്തുകൾ നല്ലതുപോലെ വർദ്ധിപ്പിക്കണം തങ്ങളെ. കാരണം എന്തെന്നറിയോ, നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെയാണ് ഉദരത്തിന്റെ അകത്ത് വളരുന്ന മക്കള് വലുതാകുന്നത്. നിങ്ങളുടെ മക്കള് ഹാഫിളാവണോ, നിങ്ങളെ മക്കളെ ഹാഫിളത്താവണോ, ഒരു നല്ലാതെ മോനാവണോ, ഒരു നല്ലാതെ മോളാവണോ, നമസ്കരിക്കുന്ന മക്കളായി മാറണോ. ഗർഭിണിയായ പെണ്ണേ, നീ നല്ലതുപോലെ ശ്രദ്ധിക്കണേ മോളെ, നീ നല്ലതുപോലെ റെസ്റ്റ് എടുക്കണോ, കുഞ്ഞിന് അപകടം സംഭവിക്കാൻ പാടില്ല. നീ നല്ലതുപോലെ ഭക്ഷണം കഴിക്കണോ, നീ പട്ടിണി കിടന്നാൽ കുഞ്ഞിന് പ്രശ്നമാണ്, കുഞ്ഞിന് ആരോഗ്യമുള്ള ഭക്ഷണമാണ്. ഡോക്ടർമാരെ നിർദ്ദേശിക്കുന്ന മനോഹരമായ ആരോഗ്യമുള്ള വിറ്റാമിനുള്ള ഭക്ഷണമാണ് നമ്മളെ കഴിക്കേണ്ടത്. ഇബാദത്തിൽ കുറവ് വരാ പാടില്ല, കുറവ് വരാ പാടില്ല, കുറവ് വരാ പാടില്ല. അങ്ങനെ ഗർഭകാലത്ത് ഒരുപാട് പ്രയാസങ്ങളെയും സഹിക്കുമല്ലോ. ഓരോ മാസം കഴിയുന്നോറെ കുഞ്ഞിന്റെ വലിപ്പം എങ്ങനെ കൂടി വരികയാണ്, നിന്റെ വയറിന്റെ വലിപ്പം എങ്ങനെ കൂടി വരികയാണ്. അത് കൂടി വരലോടുകൂടെ വികസിക്കലോടുകൂടെ നിന്റെ പ്രതിഫലനത്തിലുള്ള കലവറ അല്ലാഹുങ്ങനെ വർദ്ധിപ്പിച്ചു തരികയാണ് മോളെ. ഓരോ ദിവസം കഴിയുന്നോറും അല്ലാഹു നിനക്ക് പ്രതിഫലം തരുന്നുണ്ട് മോളെ. നിന്റെ വയറിന്റെ കനം എങ്ങനെ കൂടുകയല്ലേ, നിനക്ക് ജീവിതത്തിൽ ഒരുപാട് ക്ഷീണം വരികയല്ലേ. യാത്ര ചെയ്യാൻ കഴിയാതെ, ഭക്ഷണം കഴിക്കാൻ കഴിയാതെ, ചെരിഞ്ഞു കിടക്കാൻ കഴിയാതെ, നടക്കാൻ കഴിയാതെ, ജോലിയെടുക്കാൻ കഴിയാതെ വിഷമിക്കുകയല്ലേ മോളെ. അതിലല്ല ക്ഷമിക്കുന്ന പെണ്ണേ, അല്ലാഹു നിനക്ക് പ്രതിഫലം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതല്ലേ മഹദിയായ മറിയം ബീവിയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. മറിയം ബീവി റളിയല്ലാഹു അൻഹ ഗർഭിണിയായപ്പോ എന്തെല്ലാം സങ്കടങ്ങളാ മറിയം ബീവി സഹിച്ചതെന്നറിയോ? ഭർത്താവില്ലാതെയല്ലേ അല്ലാഹു മറിയമെന്ന പൊന്നുമോൾക്ക് മറിയമെന്ന മഹദീനോടെ ഈസാ നബി അലൈഹിസ്സലാം എന്ന തങ്കക്കുടത്ത് അല്ലാഹു നൽകിയത്. ആളുകൾ വ്യഭിചാരാരോപണം പറഞ്ഞില്ലേ അല്ലാഹുവേ, കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെട്ട മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹ, ആ മറിയം ബീവി റളിയല്ലാഹു അൻഹ ഗർഭിണിയായി ഗർഭം സുമക്കുന്ന വേദനക്കപ്പുറം ആളുകളുടെ നാട്ടുകാരുടെ അയൽവാസികളെ കുടുംബത്തിന്റെ ഒറ്റപ്പെടുത്തലും കൂടി വന്നപ്പോ മറിയം ബീവി റളിയല്ലാഹു അൻഹ മനസ്സ് തളർന്നവോ. അല്ലാ പ്രസവ വേദനയും ആളുകളെ കുറ്റപ്പെടുത്തലും കേട്ടപ്പോ മറിയം ബീവി അറിയാതെ അങ്ങ് പറഞ്ഞുപോയി, അല്ലാഹിതിനേക്കാൾ ഇതിന്റെ മുമ്പേ ഞാൻ മരിച്ചു പോയിരുന്നുവെങ്കിൽ. അല്ലാഹുവിന്റെ ഖുർആൻ അത് എടുത്തു പറയുന്നുണ്ട്. ഉടനെ തന്നെ അല്ലാഹു മറിയം ബീവിയോടെ പറഞ്ഞില്ലേ, അങ്ങനെ പറയല്ലേ മറിയമേ, അങ്ങനെ പറയല്ലേ മറിയമേ, അങ്ങനെ പറയല്ലേ മറിയമേ, ഗർഭകാലത്ത് നീ അനുഭവിക്കുന്ന വേദനകൾ, സങ്കടങ്ങൾ, കണ്ണീരുകൾ, കഷ്ടപ്പാടുകൾ, നൊമ്പരങ്ങൾ, അതിനെല്ലാം പകരമായിട്ട് ഞാൻ നിനക്കൊരുപാട് പ്രതിഫലം തരുന്നുണ്ട് മോളെ. മറിയം ബീവിയോടെ പറഞ്ഞ വാക്കാണ് അറിവിന്ദിലാവിന്റെ പെങ്ങളെ, അറിവിന്ദിലാവിന്റെ പ്രിയപ്പെട്ട മോളെ. ഉസ്താദിനെ നിങ്ങളോട് പറയാനുള്ള വാക്കതാണ്,
प्रभाषण यावसानिपान मनोहर रुत या पढ़िपय गर्भिणी सहोदरी प्रसव प्राहतावण प्रसव राहतावण गर्भिणी मूरत महान महान्माराय पंडितन्मार लोकतोडे पढ़िपिक्कुया കുങ്കുമപ്പൂവ് കലക്കി കുടിക്കാൻ പരിപാടി അപ്പൊ സംസം വെള്ളത്തിൽ നമ്മൾ എന്ത് ചെയ്യും കുങ്കുമപ്പൂവ് കലക്കി കുടിക്കും അല്ലേ അതൊരു ഭംഗിയാണ് കുങ്കുമപ്പൂവ് അല്ലേ കുങ്കുമപ്പൂവ് അറിയില്ലേ കുങ്കുമപ്പൂവ് രണ്ടെണ്ണം ഉണ്ട് ഒന്ന് നമ്മൾ കഴിക്കുന്ന കുങ്കുമപ്പൂവ് മറ്റൊരു കുങ്കുമപ്പൂവ് ഉണ്ട് അത് അമ്മക്കറിയില്ല അത് സഹോദരിമാർക്ക് ചോദിച്ചാൽ അതുപോലെ പറഞ്ഞു അതുപോലെ പറഞ്ഞു കുങ്കുമപ്പൂവ് കൊടുത്തു പോയി അല്ലേ കൊടുത്തു പോയി പറയുന്നില്ല വന്നതോടുകൂടി അതൊക്കെ പോയി കുങ്കുമപ്പൂവ് പോയി പിന്നെ വേറെ എന്തൊക്കെയുണ്ടായിരുന്നു ഗിരിരാജേ രാജഗിരിയോ രാജഗിരി അല്ലേ അങ്ങനെ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ട് എന്തൊക്കെ സീരിയലിന്റെ പേരൊക്കെ ഉണ്ട് അതൊക്കെ പൊടുത്തു പോയി അല്ലാ അറിവിന്നിലാവ് വന്നോടുകൂടി ഇൻഷാല്ലാ സീരിയലൊക്കെ ഡകഡക ഒക്കെ പോയി അൽഹംദുലില്ലാ നമ്മുടെ സഹോദരിമാർക്ക് അല്ലാഹു സ്വർഗം കൊടുക്കട്ടെ അല്ലാഹുവേ ഞങ്ങളെ സഹോദരിമാർക്ക് നീ സ്വർഗം കൊടുക്കണേ റഹ്മാനേ എത്ര ആളുകളാണ് മടവൂരിൽ വന്ന് തടിച്ചു കൂടിയതെന്നറിയോ എത്ര ആളുകളാണ് മടവൂർ മഹാനവന്റെ പരിസരത്ത് നടക്കുന്ന മടവൂർ ശൈഖുനാന പൊരുത്തത്തോടെ തുടങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട് കുടുംബമോ ൂടിയ സഹോദരിമാർ അവരെ ഞങ്ങൾക്ക് മറക്കാൻ പറ്റൂല അവരൊക്കെ അറിവില്ലാത്ത സഹോദരിമാരാ സീരിയലില്ലാത്ത ലോകത്തേക്ക് സിനിമയില്ലാത്ത ലോകത്തേക്ക് പരമ്പരകളില്ലാത്ത ലോകത്തേക്ക് ഹറാമില്ലാത്ത ലോകത്തേക്ക് ഈ ഉമ്മത്തിനെ നീ കൈപിടിച്ചുർത്തനേ അല്ലാ മടവൂർ ശൈഖുനാന്റെ ബറക്കത്ത് കൊണ്ട് അറിവിന്നിലാവ് കാണുന്ന സഹോദരിമാർ സ്വർഗം കൊടുക്കണേ അല്ലാ വേണ്ടമാണോ
ഹറാമായ സിനിമയും സീരിയലും വലിച്ചെറിയൂ പൊന്നു മോളെ കളങ്കതയില്ലാതെ ജനലക്ഷങ്ങൾ ആമീൻ പറയുന്ന അറിവിന്ദിലാവെന്ന സീരിയലേക്ക് മടങ്ങി വാ പൊന്നു മോളെ അറിവിന്ദിലാവെന്ന സിനിമയും നഹരത്തിലേക്ക് മടങ്ങി വാ പൊന്നു മോളെ വീടിനും വാഹനങ്ങൾക്കൊക്കെ അറിവിന്ദിലാവെന്ന പേര് വെച്ചിട്ട് എത്രയോ പ്രിയപ്പെട്ടവരാ ഒരുപാട് ജനസാഗരങ്ങൾ ഈ ഉമ്മത്തിൽ ഒരുപാട് ജനസാഗരങ്ങൾ അറിവിന്ദിലാവെന്ന നെഞ്ചിലേറ്റിയില്ലേ അല്ലാഹുവേ ഞങ്ങളെ സഹോദരിമാർക്ക് സ്വർഗം കൊടുക്കണേ അല്ലാ ഞങ്ങളെ സഹോദരിമാർക്ക് സ്വർഗം കൊടുക്കണമല്ലാ ഞങ്ങളെ സഹോദരങ്ങൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ സമയമാകുമ്പോഴേക്ക് വെള്ളവുമായി കാത്തിരിക്കും എല്ലാവരും വരുന്നവരൊക്കെ പറയരുത് ഉസ്താദേ തുടങ്ങാനാകുമ്പോഴേക്ക് ഞങ്ങൾ വെള്ളവുമായിട്ട് ഇങ്ങനെ കാത്തിരിക്കും ഇതൊക്കെ അറിവിന്ദിലാവിന്റെ പൂമ്പാറ്റ മക്കളാണ് അല്ലാഹുവേ അവർ അനുഗ്രഹിക്കണേ റഹ്മാനെ ഒരുപാട് സഹോദരിമാർ ഇന്ന് മടവൂരിൽ വന്ന് ധാരാളം സഹോദരിമാര് രാവിലെ വന്ന് വരി നിന്ന് ഒരുപാട് നേരം അല്ലാ രാത്രി 8:30 വരെ ഇവിടെ ക്യൂ നിന്നുകൊണ്ട് എത്രയോ അറിവിന്ദിലാവിന്റെ കുടുംബങ്ങള് അല്ലാഹുവേ ഒരുപാട് വിഷമം നിങ്ങൾ സഹിച്ചിട്ടുണ്ട് ഇവിടെ വരുന്നവർ ആദ്യം പഠിക്കേണ്ടത് ക്ഷമയാണ് ആദ്യം വരുന്ന ഒരു ക്ഷമ പഠിക്കും ഇവിടെ വന്നു പോയാൽ കാരണം എന്താ ഒരുപാട് കുടുംബങ്ങൾ വരും ഒരുപാട് കുടുംബങ്ങൾ വന്നിട്ട് വരി നിന്ന് കാണേണ്ടി വരും അള്ളാഹു ആ സഹോദരിമാർക്കൊക്കെ സ്വർഗം കൊടുക്കട്ടെ അള്ളാഹുവേ അവരെ ആരെയും നീ നിരാശപ്പെടുത്തല്ല റബ്ബേ അവരെ വിഷമങ്ങളെ മുഴുവനും നീ മാറ്റണേ അല്ലാ അവരെ സങ്കടങ്ങൾ മുഴുവനും നീ മാറ്റണം അല്ലാ അവരെ ദുഃഖങ്ങളെ മുഴുവനും നീ മാറ്റണേ അല്ലാ അപ്പൊ പറഞ്ഞു വരുന്നത് കുങ്കുമപ്പൂവ് എന്ന് പോകുന്നതാണ് കുങ്കുമപ്പൂവ് മാഷാല്ലാ സംസം വെള്ളത്തിൽ കലക്കി കുടിച്ച മക്കളെ മങ്ങി കൂടും അല്ലെ അതങ്ങനെയാണ് അതേപ്രകാരം ഗർഭിണികൾ എന്ത് ചെയ്യും എല്ലാ ദിവസവും ഞാൻ അവസാനിപ്പിക്കാം വയറുമ്മ കൈ വെച്ചിട്ട് മടവൂർ ഷെയ്ഖുനാന്റെ പേരിൽ യാസീനോദണം കാസിം വലിയുള്ളാന്റെ പേരിൽ യാസീനോദണം മടവൂർ ഷെയ്ഖുനാന്റെ പേരിലും കാസിം വലിയുള്ളാന്റെ പേരിലും നിങ്ങൾ എല്ലാ ദിവസവും വയറുമ്മ കൈ വെച്ചിട്ട് നിങ്ങൾ യാസീനോദികളും എത്ര അനുഭവങ്ങൾ കുട്ടി ചരിഞ്ഞിട്ടാണ് കുട്ടി മലർന്നിട്ടാണ് കുട്ടിയുടെ കിടത്തത് ശരിയല്ല സ്കാനിങ് പറഞ്ഞത് എത്ര എണ്ണം മഹാന്മാരുടെ പേരിൽ യാസീനോദിയിട്ട് അല്ലാഹു അത്ഭുതമാക്കി കൊടുത്തിട്ടുണ്ട് അള്ളാഹു അത്ഭുതമാക്കി കൊടുത്തിട്ടുണ്ട് മക്കൾക്ക് പ്രശ്നം ഉണ്ടാവും പറഞ്ഞു നിങ്ങളൊരു പേടി മേടിക്കണ്ട മടവൂർ ഷെയ്ഖുനാന മുറുകെ പിടിച്ചോ കാസിം വളിനാന മുറുകെ പിടിച്ചോ ഒരു പേടിയും വേണ്ട അതാണ് ലോകത്തെ ഏറ്റവും വലിയ ഡോക്ടർമാർ അള്ളാഹുവേ അള്ളാഹുവേ അവരെ പറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ സഹോദരിമാർക്ക് സുഖപ്രസവം നൽകണേ ഞാൻ അവസാനിപ്പിക്കാണ് അപ്പൊ സൂറത്ത് യൂസുഫ് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ കുതിരത്തിന്റെ അകത്ത് വളരുന്ന കുഞ്ഞിന് ഭംഗി കൂടുമെന്ന ഗർഭിണികൾ ശ്രദ്ധിക്കാം ഗർഭകാലത്ത് സൂറത്ത് യൂസുഫ് വർദ്ധിപ്പിക്കാം സൂറത്ത് മറിയം ധാരാളം വർദ്ധിപ്പിക്കാം മറിയം ബീവിയുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നല്ല റാഹത്തുള്ള സുഖപ്രസവം തരും ഉറപ്പാണ് ഉറപ്പാണ് ഒരു ദിക്റോട് ഇൻഷാല്ലാ പറഞ്ഞു തരുകയാണ് അത് പ്രസവിക്കാനാകുന്ന സമയത്ത് പെണ്ണിന്റെ സമീപത്തിൽ നിന്ന് ചൊല്ലേണ്ട ദിക്റാണ് ഒരു ദിക്റ് കൂടി ഞാൻ പറഞ്ഞു തരട്ടെ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ ഈ ദിക്റ് ആരെങ്കിലും ചൊല്ലിക്കഴിഞ്ഞാൽ ഈ ദിക്റ് ഒരു ഗർഭിണിയായ പെണ്ണിന്റെ സമീപത്തിൽ നിന്ന് ചൊല്ലിക്കഴിഞ്ഞാ ആ പെണ്ണിനല്ലാഹു സുഖപ്രസവം കൊടുക്കുമെന്ന ആ പെണ്ണിനല്ലാഹു സുഖപ്രസവം കൊടുക്കുമെന്ന അല്ലാഹുവേ ഗർഭിണികളായ മോളെ പഠിക്കണം മോളെ നിങ്ങൾ അറിവിന്ദിലാമിന്റെ സഹോദരിമാരല്ലേ നിങ്ങളെ കുടുംബത്തിൽ എത്രയോ ഗർഭിണികളില്ലേ നിങ്ങളെ കൂട്ടുകാരിൽ എത്രയോ ഗർഭിണികളില്ലേ അവർക്കെല്ലാം പറഞ്ഞു കൊടുക്കണം മോളെ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്റ് വൈ ഗർഭിണിയായ പെണ്ണ് ലേബർ റൂമിന്റെ അകത്തിരിക്കുമ്പോ അതിന്റെ പുറത്തിനിന്ന് നീ ചൊല്ലിയാൽ ചെറുപ്പക്കാരാ നിന്റെ ഭാര്യക്കല്ലാവ് സുഖപ്രസവം കൊടുക്കുന്നതാണ് മോനെ ാഹു നമ്മുടെ സഹോദരിമാർക്കെല്ലാം സുഖപ്രസവം കൊടുക്കുന്നതാണ് മോളേ
അല്ലാഹുവേ ഞങ്ങളുടെ സഹോദരിമാർക്ക് നീ സുഖപ്രസവം നൽകണേ റഹ്മാനേ ഇൻഷാല്ലാ നാളെ ഇൻഷാല്ലാ രണ്ട് ആയത്തുകൾ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ആ ആയത്ത് പതിവാക്കിയാൽ ഇൻഷാല്ലാ ആ ആയത്ത് പതിവാക്കിയാൽ നിങ്ങൾക്ക് അല്ലാഹു നല്ല സുഖപ്രസവം നൽകുമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാരെ നമ്മെ പഠിപ്പിക്കുകയാണ് അല്ലാഹ ഞങ്ങളെ മജ്ലിസിനെ കബൂലാക്കണേ റബ്ബേ സ്വീകരിക്കണേ അല്ലാഹ സ്വീകരിക്കണേ അല്ലാഹ എല്ലാവരും മടവൂർ ശൈഖുനാ കുറേ ഫാത്തിമോദുക ദുആ ചെയ്യാൻ പോവുകയാണ് അല്ലാഹുവേ എത്രയോ കുടുംബങ്ങൾ ഞങ്ങളോട് ദ്വാർക്കാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാവരും വശങ്ങളും നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ എല്ലാവരും സങ്കടങ്ങളോ നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ എല്ലാവരും ദുഃഖങ്ങളും നീ മാറ്റിക്കൊടുക്കണം അല്ലാ ഇജാബത്തുള്ള മജ്ലിസായിട്ട് റബ്ബേ ഞങ്ങളെ മജ്ലിസിനെ നീ കബൂലാക്കണേ അല്ലാ അറിവിൽ നിലാവിൽ മാജിലേ അഹദോനിൽ സ്തുതികഴിഞ്ഞാൽ പാടിയിടല്ലോ മുത്തറസോനിലും മത് ഹോതുള്ളേ അറിവിൽ നിലാവിൽ മാജിലേ കൈകൾ നീട്ടുള്ളോ റഹ്മാനല്ലാ മടവോർ ശൈഖുനാ സിയവാലിയുള്ള കുത്തുബുൽ ആലമിനറി നൈലായി മുൻനിർത്തി ജനലക്ഷങ്ങൾ അല്ലാഹു കൈകൾ നീട്ടുള്ളോ സങ്കട ഭാരങ്ങൾ നിന്നിൽ പറയുള്ളോ മടവോർ ശൈഖുനാ സിയം വലിയുള്ളാഹി കുത്തുബുൽ ആലമിൽ റിലയിലായി മുൻനിർത്തി ജനലക്ഷങ്ങൾ ഒന്നായി കൈകൾ നീട്ടുന്നോ സങ്കട ഭാരങ്ങൾ നിന്നിൽ പറയുന്നു റഹ്മാനല്ലാഹീമേ അല്ലാഹീമേ അല്ലാ കൽബിന്നും പേരം കേൾക്കേണം റഹ്മാനെ കരയും കണ്ണീരും തോർത്തേണം മന്നാനെ മാറാരോഗങ്ങൾ മാറ്റേണം സുബഹാനെ തീരാ സങ്കടങ്ങൾ മാറ്റേണം റഹ്മാനെ കൽബിന്നും പേരങ്ങൾ കേൾക്കേണം റഹ്മാനെ കരയും കണ്ണീരും തോർത്തേണം മന്നാനെ മാറാ രോഗങ്ങൾ മാറ്റേണം സുബഹാനെ തീരാ സങ്കടങ്ങൾ മാറ്റേണം റഹ്മാനെ പതിനായിരങ്ങൾ കാരം നീട്ടും അറിവിൻ നിലാവിൻ കോടും വങ്ങണേ കാക്കണ റഹ്മാനെ ഞങ്ങളെ നീ നോക്കണ മന്നാനെ ഞങ്ങളെ നീ അറിവും നിലാവിൻ കുടുംബങ്ങൾ തേടുന്നു അഹദേ നിന്നോണ്ടായി മാത്രം പറയുന്നു ശൈഖുന മടവൂരിൽ കാവലിനെ തേടുന്നു അവിടം ഹൃദയയിലായി ഞങ്ങൾ കൊതിക്കുന്നു റഹ്മാനല്ലാഹീമേ അല്ലാഹീമേ അല്ലാഹീമേ അല്ലാഹ്